പ്രാർത്ഥനയ്ക്കായി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ ദൃഢമാക്കുന്നതാണ് പ്രാർത്ഥന. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഏത് സമയത്തേക്കും നമ്മുടെ വിഷയങ്ങളുമായി കടന്നു ചെല്ലുവാനുള്ള ഒരു ഉപാധി കൂടിയാണ് പ്രാർത്ഥന. ബൈബിളിൽ ഇപ്രകാരം പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. അതെ, നമ്മുടെ ഭാരം, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും അത് യഹോവയെങ്കിൽ ഫലമേൽപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മളെ പ്രാർത്ഥനയിൽ സഹായിക്കുന്നതിനായിട്ട് നമ്മുടെ മധ്യത്തിൽ പാസ്റ്റർ ജോജി ജോൺസൺ ഉണ്ട്. ഇന്ന് ഗാനങ്ങളിലൂടെ നമ്മെ സന്തോഷിപ്പിക്കുന്നതിനായിട്ട് ബ്രദർ ബിന്നി മാത്യു, ബോബി സേവിയർ, അവരെയും നമുക്ക് സ്വാഗതം ചെയ്യാം. ഇന്ന് പ്രാർത്ഥനയെക്കുറിച്ച് ചില കാര്യങ്ങൾ പാസ്റ്റർ നമ്മോട് സംസാരിക്കുന്നതായിരിക്കും. കർത്താവിൻ്റെ പൊന്നു തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ധന്യനും നിത്യനും സ്തുത്യനുമായ കർത്താവിൻ്റെ സാന്നിധ്യം നിറഞ്ഞിരിക്കുന്ന ഈ നല്ല സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. സൃഷ്ടിയും സൃഷ്ടാവും തമ്മിൽ സംഗമിക്കുന്ന ഇടമാണ് പ്രാർത്ഥനാ നിമിഷങ്ങൾ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു എന്നുള്ള ദൈവവചന പ്രകാരം സൃഷ്ടി സൃഷ്ടാവിനോട് പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് ദൈവം ഉയർന്നിരിക്കുന്നവനെങ്കിലും തൻ്റെ സൃഷ്ടിയുടെ മുൻപിൽ ഇറങ്ങി വരുന്ന, അവരുടെ കണ്ണുനീരിന് മുമ്പിൽ ഇറങ്ങി വരുന്ന സമയമാണ് പ്രാർത്ഥന. ആകയാൽ ഈ പ്രാർത്ഥനാ നിമിഷം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരേണ്ടതിന് നമുക്കൊരു സമർപ്പണ മനോഭാവത്തോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവേ നിൻ തീരും പാദത്തിൻ ചാരെ എന്നും സമാധാനമേ. കർത്താവേ നിൻ തീരും പാദത്തിൻ ചാരെ എന്നും സമാധാനമേ. സ്നേഹത്തോടെ ഞാൻ പാടി സ്തുതി ആനന്ദം ആനന്ദമേ. സ്നേഹത്തോടെ ഞാൻ പാടി സ്തുതി ആനന്ദം ആനന്ദമേ. അഭയം നീയേ യേശുനാഥ, ആരാധന ആരാധന. അഭയം നീയേ യേശുനാഥ, പ്രാർത്ഥനയ്ക്കായിട്ട് രോഗവിവരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ചില കത്തുകൾ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. ഒന്നാമതായിട്ട് ചേർത്തലയിൽ നിന്ന് സുധ എന്ന സഹോദരി, താൻ തൊണ്ടയിൽ മുഴ കാരണം വളരെയധികം ഭാരപ്പെടുകയാണ്. ഡോക്ടേഴ്സ് ഓപ്പറേഷനാണ് വിധിച്ചിരിക്കുന്നത്, എന്നാൽ ഓപ്പറേഷൻ ചെയ്യുന്നതിനായിട്ട് യാതൊരു നിർവാഹവുമില്ല. സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ആലപ്പുഴയിൽ നിന്ന് റാണി എന്ന സഹോദരി, തൻ്റെ ഭർത്താവിന് നടുവേദനയാൽ ഭാരപ്പെടുന്നു, ജോലി ചെയ്യാൻ യാതൊരു നിർവാഹവുമില്ല. കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു തൻ്റെ ഭർത്താവിൻ്റെ ജോലി. സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാഞ്ഞങ്ങാട് നിന്നൊരു സഹോദരൻ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്ന് അനു എന്നൊരു സഹോദരി പ്രാർത്ഥനയ്ക്കായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ലോർഡ്. സിസ്റ്റർ പറഞ്ഞതുപോലെ വളരെ വാസ്തവമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് അനേകർ രോഗത്തിലൂടെ കടന്നു പോകുന്നത് നമുക്ക് കാണാം. പ്രായ വ്യത്യാസം കൂടാതെ പിഞ്ചു കുഞ്ഞുങ്ങൾ, പ്രായമുള്ളവർ, അങ്ങനെ വിവിധ ആൾക്കാർ രോഗത്തിൻ്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് എനിക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാനുള്ളത് മറ്റാരെയുമല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. യേശു കർത്താവ് നമ്മുടെ പാപത്തിനു വേണ്ടി മാത്രമല്ല കാൽവരിയിൽ യാഗമായി തീർന്നത്, നമ്മുടെ രോഗത്തെയും അവൻ നീപ്പാൻ ശക്തിയുള്ള ദൈവമാണ്. അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നു. ഇന്ന് വിശ്വാസത്തോടെ പ്രിയ സഹോദരി, പ്രിയ സഹോദര, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഏത് സാഹചര്യത്തിലായിരിക്കുന്നോ ആ സാഹചര്യത്തിൽ ഇറങ്ങി വന്ന്
നിങ്ങളെ സ്പർശിച്ച് ലോക വൈദ്യന്മാരെ കൊണ്ട് സാധിക്കാത്തത് ഇന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഈ നിമിഷം നിങ്ങളെ തൊട്ട് സൗഖ്യമാക്കുവാൻ ഈ യേശുവിന് കഴിയുമെന്നുള്ള യാഥാർത്ഥ്യം മറന്നുപോകരുത്. അനേക നാൾ രക്തസ്രാവമുള്ള ആ സ്ത്രീ യേശുവിനെ തൊടണമെന്നുള്ള ആഗ്രഹത്തോടെ തൊട്ടു എങ്കിലും അവൾ നിരാശയായി മടങ്ങിപ്പോകുവാൻ ദൈവം അനുവദിച്ചില്ല. യേശുവിങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ട് ആ ക്ഷണത്തിൽ ആ രക്തസ്രാവമുള്ള സ്ത്രീക്ക് സൗഖ്യം വന്നെങ്കിൽ ദൈവമക്കളെ, ഈ യേശു കർത്താവിന് നിങ്ങളുടെ രോഗത്തെ സ്പർശിക്കുവാൻ കഴിയും. എൻ്റെ രോഗം വഹിച്ച ഈ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ നമ്മുടെ കാര്യങ്ങൾ ഏറ്റു പറയുമ്പോൾ ഇപ്പോൾ മനോഹരമായൊരു ഗാനം പ്രിയ ബ്രദർ ബിന്നി മാത്യു നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുന്നതായിരിക്കും. എൻ്റെ രോഗം നീ വഹിച്ചു, എൻ്റെ വേദനകൾ നീ ചുമന്നു എന്നുള്ള മനോഹരമായ ഗാനം പാടുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. എൻ്റെ രോഗം നീ വഹിച്ചു, എൻ്റെ ശാപം നീക്കി മുറ്റു. എൻ്റെ രോഗം നീ വഹിച്ചു, എൻ്റെ ശാപം നീക്കി മുറ്റു. നിനക്കാന്നെന്ന് ഞാനിനി ജീവിക്കും നിശ്ചയം, നിനക്കായിട്ടെന്നും ഞാനിനി ജീവിക്കും നിശ്ചയം. യേശുവേ രക്ഷാദായക, നിന്റെ സന്നിധേ വരും എൻ്റെ പാപഭാരവും വല്ലഭാഗൂരക്ഷേ. യേശുവേ രക്ഷാദായക, നിന്റെ സന്നിധേ വരും എൻ്റെ പാപഭാരവും ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ലതും വിലയേറിയതുമായ സമയത്തെ ഓർത്ത് അവിടുത്തെ നാമത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ രോഗക്കിടക്കയിലായിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ സഹോദരിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് നല്ല വൈദ്യനായ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ വിഷയത്തെ ഏൽപ്പിക്കുന്നു. ലോക ഡോക്ടർമാർക്ക് കഴിയാത്തത് അവിടുത്തേക്ക് സാധിക്കുന്ന ദൈവമാകയാൽ അവിടുത്തെ നാമത്തെ സ്തുതിക്കുന്നു. നീ ഞങ്ങളെ മെനഞ്ഞ ദൈവമാകയാൽ ഞങ്ങൾക്ക് പൂർണ്ണ സൗഖ്യം തരുവാൻ അങ്ങയ്ക്ക് കഴിയുമല്ലോ. ഒരു സ്പർശനം മതി ഞങ്ങളുടെ ജീവിതം ഇന്ന് മാറിമറിയുവാൻ. അങ്ങ് പ്രിയ മക്കളെ സ്പർശിക്കുമാറാകണമേ. നീ ഞങ്ങളുടെ രോഗത്തിനു വേണ്ടി മരിച്ചതോർത്ത് അവിടുത്തെ നാമത്തെ സ്തുതിക്കുന്നു. അവിടുത്തെ ആണിപ്പഴുതുള്ള കരം തൊട്ട് നിൻ്റെ മക്കളെ അവിടുന്ന് സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതകൾക്കായി സ്തുതിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിച്ചാട്ട്, ദൈവകൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞാട്ട്, യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ. തൊഴിൽ സംബന്ധമായ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായിട്ട് മറ്റു ചില കത്തുകളിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കാസർഗോഡ് നിന്ന് ഒരു സഹോദരി, MBA പഠനം പൂർത്തിയാക്കിയിട്ട് ഒരു വർഷം കഴിഞ്ഞു, ഇതുവരെയായിട്ടും ജോലിയൊന്നും ലഭിച്ചിട്ടില്ല. നല്ല ജോലി ലഭിക്കേണ്ടതിന് പ്രാർത്ഥനയ്ക്ക് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാന്നാനത്തു നിന്ന് വിപിൻ എന്നൊരു സഹോദരൻ, എൻജിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയിട്ട് 6 മാസമായി, ധാരാളം ലോൺ എടുത്തിട്ടാണ് പഠിച്ചത്, അത് അടച്ചു തീർക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവ കൂടാതെ കുമളിയിൽ നിന്ന് ശിവൻ എന്നൊരു സഹോദരൻ, തൻ്റെ ജോലി നഷ്ടപ്പെട്ടു, നല്ലൊരു പുതിയ ജോലി ലഭിക്കേണ്ടതിനായിട്ട് നമ്മളോട് പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൊല്ലത്ത് നിന്ന് സുധീഷ് എന്ന ഒരു സഹോദരൻ നമ്മളോട് പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ പീരുമേട് നിന്ന് അഞ്ജു എന്നൊരു സഹോദരി നമ്മളോട് പ്രാർത്ഥന
തനിക്കൊരു ജോലി ആവശ്യമുണ്ട്, അതിനൊരു പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രിയ സിസ്റ്റർ പറഞ്ഞതുപോലെ ഇന്ന് യുവതലമുറകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് തൊഴിലില്ലായ്മ. അനേകരുടെ ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അനേകർക്ക് നല്ല ഹൈ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും ഒരു ജോലിയിൽ ചെന്നെത്തുവാൻ കഴിയാത്ത ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിലാണ് നാം ആയിരിക്കുന്നത്. നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നിങ്ങൾ എവിടെയായിരിക്കണമെന്നും നിങ്ങളെങ്ങനെ ആയിരിക്കണമെന്നും നിങ്ങളെക്കുറിച്ച് നല്ല നിശ്ചയമുള്ള ഒരു ദൈവത്തെയാണ് നിങ്ങൾ സേവിക്കുന്നത്. ഈ കർത്താവിൻ്റെ മുൻപിൽ നിങ്ങളുടെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കുക. ഞാൻ ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവനും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നുള്ള ബോധ്യം നിങ്ങൾ ഒരിക്കലും മറന്നുപോകരുത്. എനിക്കറിയാമെന്ന് ഒത്തിരി സഹോദരങ്ങൾ ഗൾഫിൻ്റെ മേഖലകളിൽ ഒരു ജോലിക്കായി വന്ന് വളരെ ഭാരപ്പെട്ട ദിവസങ്ങൾ ഞാനിപ്പോൾ ഓർക്കുന്നു. അവരുടെ നടുവിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ച ദിനരാത്രങ്ങൾ ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ കൂടെ കടന്നു പോവുകയാണ്. വളരെ കണ്ണുനീരോടെ ഭാരത്തോടെ വന്ന സഹോദരങ്ങൾ പിന്നത്തേതിൽ ചില ദിവസങ്ങൾ കഴിഞ്ഞ് അവർ ഇൻ്റർവ്യൂവിനൊക്കെ പോയി ഞങ്ങളെ വിളിച്ച് പറയുന്നത്, പാസ്റ്ററേ, ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു, ഞാൻ പ്രതീക്ഷിക്കാത്ത മേഖലയിൽ എനിക്കൊരു വഴി തുറന്നു എന്ന് പറയുവാനൊക്കെ ഇടയായിത്തീരുന്നത് കേൾപ്പാനും ആ സാക്ഷ്യങ്ങളൊക്കെ അനുഭവിക്കാനും ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം നിങ്ങൾ ഓർക്കുക, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ്. അവൻ പ്രവർത്തിച്ചാൽ ആർക്കും അത് തടയ്ക്കുവാൻ കഴിയുകയില്ല. ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതമെന്ന് ഇന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ദൈവത്തിൻ്റെ മുൻപിലേക്ക് അടുത്ത് ചെല്ലാം. നാല് നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരിക മാത്രമല്ല, ചെങ്കടൽ പിളർന്ന് വഴി തുറപ്പാൻ ഈ ദൈവം സർവശക്തനാണെന്നുള്ള ആ വലിയ പ്രത്യാശയോടെ ദൈവസന്നിധിയിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തെ പകരാം. മതിലുകൾ ഉയർന്നു നിന്ന അതിൻ വലിപ്പം സാരമില്ല, എരിക്കോ മതിലുകൾ ഉയർന്നു നിന്ന അതിൻ വലിപ്പം സാരമില്ല, ഒന്നിച്ചു നാ ആർപ്പിട്ടെന്നാ വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ, ഒന്നിച്ചു നാ ആർപ്പിട്ടെന്നാ വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ, കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു, കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ, കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ, കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു, കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, നല്ലതും വിലയതുമായ ഈ സമയത്തെ ഓർത്ത് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പ്രത്യേകാൽ കത്തിലൂടെ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന വിഷയങ്ങൾ അറിയിച്ച സഹോദരി സഹോദരന്മാരെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ കരം നിൻ്റെ മക്കൾക്ക് വേണ്ടി ഈ നിമിഷം തന്നെ ചലിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു വഴി അടയുമ്പോൾ ഏഴ് വഴി തൻ്റെ ജനത്തിനു വേണ്ടി തുറക്കുന്ന ദൈവത്തിൻ്റെ കരം നിൻ്റെ മക്കൾക്കായി ഈ ദിവസങ്ങളിൽ ചലിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവരും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുവാൻ പ്രാപ്തിയുള്ള തൃക്കരങ്ങളിൽ ഞങ്ങൾ ഈ വിഷയത്തെ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ ഈ വിഷയത്തിൻ്റെ മേൽ ഒരു ശുഭ അനുഭവം കണ്ട് സന്തോഷിക്കുവാൻ തക്കവണ്ണം കർത്താവ് കാര്യങ്ങളെ ക്രമീകരിക്കുന്നതിനായി സ്തോത്രം.
യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പാസ്റ്റർ, ഇന്ന് നന്ദി അറിയിച്ചുകൊണ്ട് ചില കത്തുകൾ നമുക്ക് വന്നിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. തിരുവല്ലയിൽ നിന്നൊരു സഹോദരി തൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനശീലം മാറിയെന്ന് നമ്മളോട് അറിയിച്ചിട്ടുണ്ട്. ദൈവത്തെ സ്തുതിക്കുന്നു. കുറ്റപ്പിഴയിൽ നിന്ന് പ്രമീള എന്ന സഹോദരി മകന് ജോലി ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി നമ്മളെ അറിയിച്ചിട്ടുണ്ട്. തേവരയിൽ നിന്ന് അജീഷ് കടഭാരം നീങ്ങിയെന്ന് നമ്മളോട് അറിയിച്ചിട്ടുണ്ട്. പ്രാർത്ഥിച്ചതിന് പ്രത്യേകം നന്ദി അറിയിച്ചിട്ടുണ്ട്. ദൈവമക്കളെ, ഒരു കാര്യം ഇന്ന് നിങ്ങൾ തിരിച്ചറിയണം. നമ്മുടെ പ്രാർത്ഥനയൊന്നും വൃഥാവല്ല. നാം പ്രാർത്ഥിക്കുന്നത് ജീവനുള്ള ദൈവത്തോടാണ്. മനുഷ്യന് എന്ത് അസാധ്യമാകുന്നോ അത് സാധ്യമാക്കാനാണ് ദൈവത്തിൻ്റെ കരം ഇന്നും നമുക്കായി ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രിയ സഹോദരി പറഞ്ഞതുപോലെ എത്രയോ പ്രാർത്ഥനകൾക്ക് ദൈവം ഓരോ ദിവസവും മറുപടി തന്നുകൊണ്ടിരിക്കുന്നു. മദ്യപാനത്തിൽ മുങ്ങി നിന്ന ഒരു വ്യക്തി മദ്യപാനശീലത്തിൽ നിന്നും രക്ഷപ്പെട്ട് സാധാരണ ഒരു കുടുംബസ്ഥനായി തീർന്നു എന്ന് അറിയുവാൻ നമുക്കിടയായല്ലോ. മാത്രമല്ല, ജോലിയില്ലാത്ത ഒരു വ്യക്തിക്ക് ജോലി കർത്താവ് കൊടുത്തു. രോഗിയായി കിടന്ന ഒരു വ്യക്തിക്ക് ദൈവം രോഗസൗഖ്യം കൊടുത്തു. ദൈവം ഇത് കൂടുതൽ എന്താണ് നമുക്ക് വേണ്ടി ചെയ്യേണ്ടത്? ആകയാൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥനയിൽ മടുപ്പില്ലാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ കൂടുതൽ അടുത്തു ചെല്ലേണ്ടതിന് നിങ്ങളെ തന്നെ ഒരുക്കി ദൈവസന്നിധിയിലായിരിക്കാം. പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. പ്രയർ ഈസ് പവർ. എന്തു ഞാൻ പകരം നൽകും ആയിരം പാട്ടുകളും ജീവകാലം മുഴുവൻ രക്ഷയെ ഉയർത്തിയിടുമേ. ഓ, എന്തു ഞാൻ പകരം നൽകും ആയിരം പാട്ടുകളും ജീവകാലം മുഴുവൻ രക്ഷയെ ഉയർത്തിയിടുമേ. യേശുവേ, യേശുവേ, നന്ദി നന്ദി നാഥ, അളവില്ല സ്നേഹത്തിനാ. നന്ദി നന്ദി നാഥ, അളവില്ല സ്നേഹത്തിനാ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മളിപ്പോൾ പാടിയതുപോലെ എന്തു ഞാൻ പകരം നൽകും ആയിരം വാക്കുകളോ, എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥനാവിഷയങ്ങൾ കത്തിലൂടെ ഞങ്ങളെ അറിയിക്കുകയും അതിനകത്ത് മറുപടി ലഭിക്കുന്നത് ഒക്കെ കേട്ട് സന്തോഷിപ്പാൻ കർത്താവ് ഒരുക്കുന്ന ഈ വിലപ്പെട്ട അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളിനിയും ഞങ്ങൾക്ക് കത്തെഴുതുക. നിങ്ങളുടെ ഭാരം, നിങ്ങളുടെ പ്രയാസങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ഞങ്ങൾക്കത് പരിഹരിക്കാൻ കഴിയുകയില്ല. പക്ഷേ പരിഹരിപ്പാൻ കഴിവുള്ള ഒരു ദൈവം നമുക്കായി ജീവിക്കുന്നു. നമുക്കൊരുമിച്ച് കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാം. ഏത് വിഷയങ്ങളാണെങ്കിലും കർത്താവ് അതിന് മറുപടി തരും. ഇതുവരെ ഈ പ്രോഗ്രാമിലേക്ക് കത്തെഴുതിയ എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയും തുടർന്നും നിങ്ങൾ നിങ്ങളുടെ സഹപാഠികളോട് കത്തെഴുതാനും ഞങ്ങളെ അറിയിക്കുന്നതും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കാരണമായിത്തീരും. വീണ്ടും കത്തെഴുതി ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി നമുക്കത് തീരുവാൻ കർത്താവ് ഇടയാക്കട്ടെ. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തെ ഓർത്ത് ഒരിക്കൽ കൂടെ ഞങ്ങൾ അവിടുത്തെ നാമത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ നിൻ്റെ ജനം അറിയിച്ച വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ അവിടുന്ന് ഞങ്ങൾക്ക് അവസരമൊരുക്കി. ആ വിഷയത്തിനൊക്കെ മറുപടി കണ്ട് സന്തോഷിപ്പാൻ, അത് നിൻ്റെ ജനത്തെ അറിയിപ്പാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി സ്തുതിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു എന്നുള്ള ദൈവവചന പ്രകാരം ഞങ്ങളുടെ കഷ്ടങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ നഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിപ്പാൻ പ്രാപ്തിയുള്ള ഒരു ദൈവം ഞങ്ങൾക്കായി ജീവിക്കുന്നതോർത്ത് അവിടുത്തെ നാമത്തെ സ്തുതിക്കുന്നു. അവിടുത്തെ തൃപ്പാദത്തിൽ
ഞങ്ങളെയും ഞങ്ങളുടെ വിഷയങ്ങളെയും സമർപ്പിക്കുന്നു. അവിടുന്ന് സർവ മഹത്വം എടുക്കണം. അവിടുത്തെ നാമം മാത്രം മഹത്വപ്പെടണം. യേശുവിൻ നാമത്തിൽ തന്നെ. ലോക സുവിശേഷീകരണം എന്ന ലക്ഷ്യത്തിലേക്ക് പവർ വിഷൻ 15 വർഷം പൂർത്തിയാക്കുന്നു. അനേകരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ഈ ടെലിവിഷൻ ചാനൽ കാരണമായി എന്നതിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇനിയും അനേകായിരങ്ങളിലേക്ക് സുവിശേഷം എത്തിച്ചേരേണ്ടതുണ്ട്. നിങ്ങൾക്ക് ലഭിച്ച ദൈവാനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ അനുഗ്രഹീതരായിത്തീരും. ലോക സുവിശേഷീകരണത്തിൽ പവർ വിഷനോടൊപ്പം നിങ്ങളും പങ്കുചേരും. നിങ്ങളുടെ വിലപ്പെട്ട സംഭാവനകൾ ഇനി പറയുന്ന അക്കൗണ്ടിലേക്ക് അയയ്ക്കുക. പവർ വിഷൻ മീഡിയ മിനിസ്ട്രീസ് ട്രസ്റ്റ്, ഫെഡറൽ ബാങ്ക്, കഞ്ഞിക്കുഴി ബ്രാഞ്ച്. അക്കൗണ്ട് നമ്പർ 1370200003915. വിദേശ രാജ്യങ്ങളിൽ നിന്നും സംഭാവനകൾ അയയ്ക്കുന്നവർ ഇനി പറയുന്ന അക്കൗണ്ടിൽ മാത്രം അയയ്ക്കുക. 1370100057474. IFS കോഡ് FDRL000136. സംഭാവനകൾ നേരിട്ട് നൽകുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ തിരുവല്ല കുറ്റപ്പുഴ റോഡിൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിന് സമീപമുള്ള പവർ വിഷന്റെ ഓഫീസിൽ രാവിലെ 9:00 വൈകിട്ട് 5:00 ഇടയിൽ എത്തിച്ചേരുക. വിളിക്കേണ്ട മൊബൈൽ നമ്പറുകൾ 9447411222. മറ്റൊരു നമ്പർ 9400505512. അനേകരുടെ ജീവിതത്തിൽ പ്രതീക്ഷയും പ്രത്യാശയും പകർന്ന് രോഗസൗഖ്യത്തിനും ജീവിത നന്മയ്ക്കും കാരണമായി തീർന്നുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയ്ക്കായി എന്ന പ്രോഗ്രാമിൻ്റെ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുമായി ബന്ധപ്പെടുക. നിങ്ങളുടെ ചെറിയ സഹായം അനേകം ജീവിതങ്ങൾക്ക് ആശ്വാസം പകരും. വിളിക്കുക 9400505012. മറ്റൊരു നമ്പർ 9447411222. ഞങ്ങളുടെ ഇമെയിൽ prayer@powervisiontv.com.